ഹലോ, വെൽക്കം ടു റോച്ചി ചോക്ലേറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബർത്ത്ഡേ ആനിവേഴ്സറി ഗിഫ്റ്റിനെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഹാർട്ട് ഷേപ്പിൽ വെൽവെറ്റ് ക്ലോത്തിൽ വരുന്ന ഒരു ബോക്സാണ്. ഇത് ഡബിൾ ലെയർ ആയിട്ട് വരുന്ന ഒരു ബോക്സാണ്. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുകയെന്നുള്ളത് നോക്കാം. ഒരു ബർത്ത്ഡേ ഹാമ്പറായിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. കസ്റ്റമേഡ് റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ കുറച്ച് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സും പിന്നെ പ്രീമിയം ടൈപ്പായിട്ട് വരുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഗാലക്സി സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ 5 പീസ് ഗാലക്സിയാണ് എടുത്തിട്ടുള്ളത്. ഗാലക്സിയുടെ സ്മൂത്ത് മിൽക്ക് ഫ്ലേവറിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ബോക്സിൽ ഏതൊരു പാറ്റേണിലും എന്തൊരു ഗിഫ്റ്റ് വെച്ചിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. റിങ് ഫോൺ പെർഫ്യൂം ഇതെല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ചോക്ലേറ്റ്സ് വെച്ചിട്ടാണ്. ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും. അപ്പോൾ ഗാലക്സിയൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചുറ്റിലും കുറച്ച് റെഡ് ഹാർട്ട് ഷേപ്പിൽ വരുന്ന ചോക്ലേറ്റ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ ചോക്ലേറ്റ്സ് നമ്മൾ 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രൂട്ട് ആൻഡ് നട്ട്, മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ്, ക്രീം ആൻഡ് കുക്കീസ്, ഈ ഒരു 3 ഫ്ലേവേഴ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താഴത്തെ ലെയറിൽ ചോക്ലേറ്റ്സ് ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൽ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഇത് അത്യാവശ്യം ഡെപ്ത് വരുന്ന ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ചോക്ലേറ്റ്സ് വേണമെങ്കിലും ഇതിൽ ഫില്ല് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ബ്യൂണോ സ്നിക്കേഴ്സ് എല്ലാം വെച്ചിട്ടാണ്. ബ്യൂണോൻ്റെ തന്നെ വൈറ്റ് ചോക്ലേറ്റ്സിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നത് കുറച്ച് റോസസും കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്ന ചോക്ലേറ്റ്സും ഫെറോഷറുമാണ്. അതിനായിട്ട് നമുക്ക് ഒരു തേർമോക്കോൾ ഇങ്ങനെ ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തത് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ മിഡിലിൽ ഒരു ക്യാവിറ്റി വരുന്ന രീതിയിലുള്ള ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മിഡിൽ പോർഷനിൽ കുറച്ച് റോസസ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ റോസസ് ആ ഒരു സെയിം ലെവലിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു പോർഷന് കർവ് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ഫ്ലവേഴ്സിൽ റെഡ് റോസസ് ആണ് ഈ ഒരു ബോക്സിന് കുറച്ചും കൂടെ സ്യൂട്ട് ആവുന്നത്. ഫ്രഷ് ഫ്ലവേഴ്സിന് പകരമായിട്ട് നമുക്ക് റെഡ് സെൻറ്റഡ് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. സെൻറ്റഡ് ഫ്ലവേഴ്സും യൂസ് ചെയ്യാം. അതും നല്ല ഭംഗിയുണ്ടാവും, നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഫ്ലവറാണ്. ലോങ് ഷെൽഫ് ലൈഫ് കിട്ടുന്നത് സെൻറ്റഡ് ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കൊറിയർ ചെയ്യേണ്ട ഐറ്റം ആണെങ്കിൽ സെൻറ്റഡ് ഫ്ലവർ ആയിരിക്കും ബെസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മിഡിലായിട്ട് ഫെറോഷർ ആണ് ചെയ്യുന്നത്. ഫെറോഷർ നമ്മൾ 3 പീസ് ഫെറോഷർ ആണ് ഇവിടെ എടുക്കുന്നത്. ഫെറോഷർ ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ താഴെ കുറച്ച് തേർമോക്കോൾ വെച്ചിട്ട് ആ ഹൈറ്റ് പൊക്കി കൊടുക്കാം. അതാകുമ്പം ഫെറോഷറും മുറോസും എല്ലാം ഒരേ ലെവലിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ റൗണ്ടിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്ന ചോക്ലേറ്റ്സ് ആണ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്നത് പറഞ്ഞാൽ നെയിം കസ്റ്റമൈസ്, ഹാപ്പി ബർത്ത്ഡേ വിത്ത് നെയിം, അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്ന ചോക്ലേറ്റ്സ് ആണ്. ടോപ്പിലായിട്ട് വരുന്ന ഈ കസ്റ്റമൈസ്ഡ് സ്ക്വയർ ചോക്ലേറ്റ്സ് നമ്മൾ 4 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഫ്ലേവർ ന്യൂട്ടല്ല, ആൽമണ്ട്സ്, പീനട്ട് ക്രഞ്ചി, പിസ്താഷ്യൂ, ഫ്രൂട്ട് ആൻഡ് നട്ട്, ഇത്രയും ഫ്ലേവേഴ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ചോക്ലേറ്റ്സ് എല്ലാം നമ്മൾ ഫിക്സ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഏത് ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ റോസസിൻ്റെ ഇടയിലായിട്ട് വൈറ്റ് ജിപ്സോഫീലിയ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. ജിപ്സോഫീലിയ വരുമ്പം ഈ റോസസിനും ഈ ഓൾ അറൗണ്ട് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിന് തന്നെ ഒരു എലഗൻറ്റ് ലുക്ക് വരും. അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് തന്നെ എടുക്കാം. ജിപ്സോഫിയിൽ ഇവിടെ നമുക്ക് തിക്കായിട്ട് ചെയ്യണമെങ്കിൽ ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അതായത് നമ്മളിങ്ങനെ വൈറ്റ് പോർഷൻ സ്റ്റെമ്മില്ലാതെ ആ പോർഷൻ ഇങ്ങനെ പിച്ചെടുക്കുക, എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ നന്നായിട്ട് സെലോ ടേപ്പ് ചെയ്ത് വെക്കുക. അപ്പം നല്ല തിക്കായിട്ടുള്ള ജിപ്സോഫിയിൽ തന്നെ കിട്ടും. ഇതിൻ്റെ താഴത്തെ ലെയറിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. താഴത്തെ ലെയറിൽ നമ്മൾ കൊടുക്കുന്നത് വയലറ്റ് കളറിലുള്ള മാരി ഗോൾഡ് വെച്ചിട്ടാണ്. അതും നേരത്തെ നമ്മൾ ജിപ്സോഫിയിൽ ചെയ്തതുപോലെ ചെറിയ ചെറിയ ബഞ്ചസായിട്ട് ബണ്ടിൽസായിട്ട് ഇങ്ങനെ ടൈ ചെയ്യുക. അതാകുമ്പം നല്ല തിക്കായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും.
ഫ്ലവേഴ്സ് ഇതേ ഇതുപോലെ ഗാലക്സിൻ്റെയും ഹാർട്ട് ഷേപ്പ് ചോക്ലേറ്റിൻ്റെയും മിഡിലായിട്ട് വരുന്ന രീതിയിൽ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്യാം. ഇനി ബോക്സിൻ്റെ ടോപ്പ് പോർഷനാണ്. ടോപ്പിൽ നമ്മൾ സിമ്പിളായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അകത്ത് ഫ്ലവേഴ്സ് എല്ലാം വരുന്നത് കൊണ്ട് തന്നെ ടോപ്പിൽ ജസ്റ്റ് ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ഇവിടെ ഹാപ്പി ബർത്ത്ഡേ വിത്ത് നെയിം എഴുതിയിട്ടുള്ള ഒരു ചെറിയ കാർഡ് വെക്കുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ബട്ടർഫ്ലൈസ്, അക്രിലിക്കിൽ വരുന്ന ബട്ടർഫ്ലൈസ് രണ്ട് സൈഡിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടെ സിമ്പിളായിട്ടായിരിക്കും ഭംഗി ഉണ്ടാവുക. സോ ഇതാണ് ബോക്സിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. സോ ഹോപ്പ് യു ആൾ ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.